ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഒരു മണിപ്പാലിൻ്റെ വെറൈറ്റി ആയിട്ട് നമ്മളൊരു പോട്ടിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടി നമ്മൾ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ കളക്ട് ചെയ്തു. നമ്മളൊരു പോട്ടിൽ തന്നെ മൂന്ന് വെറൈറ്റി സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പോട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു പോട്ടിലേക്ക് നമ്മൾ പ്ലാന്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ കട്ടിങ്ങുകൾ എടുക്കുന്നു. നമ്മൾ പോട്ട് കാണിച്ചത് ഈ ഒരു പോട്ടിലാണ് നമ്മൾ വെച്ചെടുക്കാൻ പോകുന്നത്. അപ്പം മൂന്ന് ഹോളുകളുണ്ട് പോട്ടിന്. ഈ മൂന്ന് ഹോളിലും വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് മണിപ്ലാന്റുകൾ നമ്മൾ വെക്കാൻ പോകുന്നത്. മണ്ണിട്ട് തന്നെയാണ് വെക്കുന്നത്. ആ പോട്ടിന് ഹോളുകളുള്ള ഒരു പോട്ടാണ്. നമുക്ക് ഹാങ്ങിങ് പോട്ടുകൾ പല തരത്തിലിപ്പം അവൈലബിൾ ആണ്. നമ്മൾ പോട്ട് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പോട്ടുകളൊക്കെ നമുക്ക് കിട്ടും. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ, നമുക്ക് ഇത് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന നമ്മുടെ മണിപ്ലാന്റ് വെറൈറ്റി ഒന്ന് സിൽവർ സാറ്റാൻ്റെ ഈ ഒരു വെറൈറ്റി, അതേപോലെ ഒന്ന് മഞ്ജുള എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഒരു വെറൈറ്റി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ മാർക്ക് പോത്തോസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ്. മൂന്ന് വെറൈറ്റി നമുക്ക് നല്ല കട്ടിങ്ങ് നോക്കി എടുക്കാം. ഈ വെറൈറ്റികളൊക്കെ നമ്മൾ കെയറിങ് സെയിം തന്നെയാണ്. നമ്മുടെ സാധാ മണിപ്ലാന്റിൻ്റെ കെയറിങ് മാത്രം മതി ഈ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സും ഉണ്ട്, അതേപോലെ സ്ലോ ഗ്രോത്തുള്ള പ്ലാന്റ്സും ഉണ്ട്. നമ്മുടെ ഈ ഒരു സിൽവർ സാറ്റാൻ്റെ വെറൈറ്റി സ്ലോ ഗ്രോത്ത് ആണ്. എന്നാലും നല്ല ഭംഗിയുള്ള, നല്ല കട്ടിയുള്ള ലീഫുള്ള ഒരു വെറൈറ്റി കൂടിയാണിത്. അതേപോലെ തന്നെ ബാക്കിയുള്ള മണി പ്ലാന്റുകളൊക്കെ നമുക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിലും ഈ ഒരു മാർബിൾ പോത്തോസ്, അതേപോലെ നമ്മുടെ മഞ്ജുള ഈ വെറൈറ്റികളൊക്കെ അതും സ്ലോ ഗ്രോത്ത് തന്നെയാണ് വരുന്നത്. എന്നാലും അതിനേക്കാളും സ്ലോ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സിൽവർ സാറ്റാണ് വളരുന്നത്. എന്നാൽ ബാക്കിയുള്ള വെറൈറ്റികൾ നമ്മൾ എൻജോയ് പോത്തോസ്, അതേപോലെ നിയോൺ പോത്തോസ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പെട്ടെന്ന് വളർന്നു കിട്ടും. ഗോൾഡൻ പോത്തോസ് ആയാലും അങ്ങനെ തന്നെയാണ്. ഈ വെറൈറ്റികളൊക്കെ കാണാൻ ഒന്നിനൊന്നിന് കൂടുതൽ ഭംഗിയുള്ള വെറൈറ്റികൾ തന്നെയാണ്. തികച്ചും വ്യത്യസ്തമായിട്ട് രീതിയിൽ ചെറിയ പോട്ടുകളിൽ വാട്ടർ പ്ലാന്റായിട്ട് വരെ ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റുകളെ കുറച്ച് കട്ടിങ്ങുകൾ എടുക്കാം. ആദ്യം നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങുകൾ എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മഞ്ജുളയുടെ വെറൈറ്റിയാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പുതിയ തൈകൾ ബുഷിയായിട്ട് വളർന്നു വരികയും ചെയ്യും. ഇതിപ്പോൾ ഒറ്റ തണ്ടെന്ന് ഇതേപോലെ വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ബുഷിയായിട്ട് പറന്ന് കിട്ടാനും നല്ലതാണ്. അപ്പോൾ നമുക്ക് കട്ടിങ് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സിൽവർ സാറ്റാണും ഇതേപോലെ വളർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിവിടെ വെച്ച് കട്ട് ചെയ്ത് നമ്മളെ പോട്ടിലേക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം നമ്മുടെ പോട്ടിൽ ഒന്ന് ചെടി നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും. നമുക്ക് പുതിയ പുതിയ കട്ടിങ്ങുകൾ പുതിയ പോട്ടിലേക്ക് മാറ്റി വെക്കാനും പറ്റും എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഈ ഒരു മാർക്ക് പോത്തോസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതേപോലെ വേരുകളുള്ള ഭാഗം വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. അല്ലെങ്കിൽ ഓരോ ലീഫ് നോഡ് വെച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാലും കൂടുതൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നത് ഇതിൻ്റെ വേരുകളുള്ള ഭാഗത്ത് തന്നെ വെച്ച് നമുക്ക് കട്ട് ചെയ്യുമ്പോഴാണ്. പിന്നീട് ഇത് ചൂട്ടുന്ന പുതിയ ലീഫുകൾ വന്നിട്ട് നമുക്കിത് ബുഷിയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേരുകളൊക്കെ വന്ന് മണ്ണിലേക്ക് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും. അടുത്തായിട്ട് ഈ മഞ്ജുളയുടെ ഈ ഒരു വെറൈറ്റിയാണ്. ഇതും നമുക്ക് ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല ഭംഗിയിൽ അത്തരത്തിലുള്ള കട്ടിങ്ങുകൾ എടുക്കുക നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഏത് ചെടിയായാലും. ഓക്കെ, ഈ രണ്ട് മൂന്ന് പൊസിഷനിൽ നമ്മൾ മുറിച്ച് ചെറിയ പീസസ് ആക്കിയാലും ഇത് വളർന്നു കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇവിടെ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് കട്ടിങ്ങുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ സിൽവർ സാറ്റാൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് മുറിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു നമുക്ക് ഇത് വീണ്ടും രണ്ട് പീസസ് ആക്കുന്നുണ്ട്. ഈ രീതിയിൽ രണ്ട് പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനി നമുക്ക് പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ മൂന്ന് വെറൈറ്റികൾ എടുത്തിട്ടുണ്ട്, മഞ്ജുള, അതേപോലെ മാർബിൾ പോത്തോസ്, അതേപോലെ സിൽവർ സാറ്റാൻ്റെ വെറൈറ്റി. ഇത് മൂന്ന് നമ്മൾ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ പോട്ട് സെറ്റ് ചെയ്യാണ്. പൊട്ടിങ്സായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി അതേപോലെ മണ്ണും വെച്ചിട്ടുള്ള പൊട്ടിങ്സാണ്. ഈ ഒരു പൊട്ടിങ്സിലാണ് നമ്മൾ ഈ പ്ലാന്റ് നട്ടുകൊടുക്കാൻ പോകുന്നത്.
ഇതിൽ കുറച്ച് കോക്കോ പീറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ വളത്തിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ മണി പ്ലാന്റുകൾ വളർത്തുന്ന സമയത്ത്. എന്നാലും നമ്മൾ ഈ ഒരു ചാണകപ്പൊടി ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോട്ടിൻ്റെ ഓരോ ഹോളുകളിലൂടെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ പ്ലാന്റ് വെച്ചെടുക്കുന്നത്. മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പ്ലാന്റുകൾ ഓരോ ഹോളുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ മണ്ണിലേക്കൊന്ന് സാധാരണ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. രണ്ട് കട്ടിങ്ങുകൾ നമ്മൾ മഞ്ഞളുടെ രണ്ട് കട്ടിങ്ങും ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ചെടി നമ്മുടെ മാർബിൾ പോത്തോസിൻ്റെ വെറൈറ്റിയും ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൽ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ സിൽവർ സാറ്റൻ വെറൈറ്റിയാണ്. അതുകൂടെ രീതിയിൽ നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൂന്ന് വെറൈറ്റി നമ്മൾ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് നനച്ച് കൊടുക്കാം. ഓറ് വെയിലുള്ള സ്ഥലത്ത് ഒരു ഷെഡിലാണ് ചെടി വെച്ച് കൊടുക്കേണ്ടത്. നല്ല ഭംഗിയായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ പുതിയ ലീഫുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഭംഗിയായിരിക്കും. ലീഫുകൾ താഴേക്ക് വേണമെങ്കിൽ നമുക്ക് വളർത്താം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് ബുഷ് ചെയ്ത് വളർത്തിയെടുക്കാം. അപ്പോൾ നല്ല വെറൈറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയാണ് നമ്മുടെ ഈ ഒരു പോട്ട്. അപ്പോൾ ഈ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സാണ്. മഞ്ഞുള്ളത് അതേപോലെ നമ്മുടെ മാർബിൾ പോത്തോസിൻ്റെ ഒക്കെ വെറൈറ്റി തന്നെയാണ്. ഇത് നിയോൺ പോത്തോസ് ആണ്. നമ്മൾ പോസ്റ്റ് വെച്ച് വെച്ച് കൊടുത്തിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നത്. മണി പ്ലാന്റുകളൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഇൻഡോർ വെക്കുന്നതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ ലീഫുകൾക്ക് കളറും അതേപോലെ ഭംഗിയൊക്കെ കിട്ടുന്നത് ഈ ഒരു ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മഞ്ഞുള്ളയുടെ വെറൈറ്റിയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു വെയിൽ കൊള്ളുന്ന ഒരു ഭാഗത്തൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓരോ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയ അല്ല, നമ്മൾ ഇൻഡയറക്റ്റ് ഒരു ഷെയ്ഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ ഇൻഡോർ ആയിട്ട് വെക്കുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സിനെ കുറച്ച് വളം നമുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ നട്ട് കൊടുത്ത ഈ ഒരു വളം തന്നെയാണ് നമ്മൾ ഈ ഇതിൻ്റെ ചുവട്ടിൽ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇടയ്ക്ക് ഇത്തരത്തിൽ കുറച്ച് ചാണകപ്പൊടി ഒക്കെ നമ്മൾ എല്ലുപൊടിയൊക്കെ കുറേശ്ശേ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മണ്ണിൽ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ കൂടി ഹെൽത്തി ആയിട്ട് വളരെ നല്ലതാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത്തരത്തിൽ ഒക്കെ വളങ്ങളൊക്കെ നമ്മുടെ മണി പ്ലാന്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മണി പ്ലാന്റുകളുടെ വളപ്രയോഗം അതേപോലെ അങ്ങനെ നമുക്കൊരു പോട്ട് സെറ്റ് ചെയ്യാന്നുള്ളൊക്കെയാണ് വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഭംഗിയുള്ള പോട്ടുകൾ ഈ രീതിയിൽ നമുക്ക് മണി പ്ലാന്റിൻ്റെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നമുക്ക് വേറെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.